എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളെ ന്യൂ മാപ്പിലെ ഗെയിം പ്ലേ ആയിരിക്കും. എന്തായാലും ന്യൂ മാപ്പ് എന്ന് പറഞ്ഞത് വേറൊന്നും കൂടെയല്ല, ഇതിന് ശേഷം വേറെ മാപ്പൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മാപ്പിൻ്റെ പേരാണ് നെക്സ്റ്റ് ആണോ അങ്ങനെയാണോ തോന്നുന്നു, എനിക്ക് ഉറപ്പൊന്നുമില്ലേ. ഇത് തന്നെയാണോ തോന്നുന്നേരെ ഇറങ്ങിയ സമയത്ത് ഒരു മാപ്പ് വന്ന സമയത്ത് കളിച്ചായിരുന്നു, പിന്നീട് ഇപ്പോൾ കളിച്ചേ പറ്റൂ എന്ന രീതിയിലാണ് അപ്ഡേറ്റ് കൊണ്ടുവരുന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളിച്ചാലേ പറ്റും. അതും എന്താണ് ഈ ഒരു മാപ്പിൽ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യാതിരുന്നത്, ഈ മാപ്പിൽ പുതിയ കിട്ടുന്നേ ഇല്ല. എത്ര കളിച്ചാൽ ഈ മാപ്പിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു എനിമിയും അവസാന നിമിഷവും ഇല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെയോ നമ്മളടിച്ചു പോലുന്ന അവസ്ഥയാണ്. അതും ആദ്യമായിട്ട് സോളോവാ സ്കൂഡ് കളിക്കാൻ വേണ്ടി വന്നൊരു അവസ്ഥയാണ് ഈ ഒരു മാപ്പിൽ. കാരണം എങ്ങനെ കയറണം, ഇവിടെ പോയി അടിക്കണം, ഒരു പിടുത്തുമില്ല. കാരണം ഏതെങ്കിലും ഒരു നേരം തൊട്ടുകൊണ്ടിരിക്കും, ബാക്കിൽ നിന്ന് അടിക്കുന്നു, സൈഡിൽ നിന്ന് അടിക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു, മുകളിൽ നിന്ന് അടിക്കുന്നു, എന്തോ നടാം. അതും ആരും എന്നാ നമ്മുടെ മിനി ലോഞ്ച് വേർഡും കൂടി ഉണ്ട്, പറയുകയും വേണ്ട. ഓടിപ്പോൾ വരെ തലയടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ മുൻ രക്ഷിച്ച ഒരു രക്ഷയില്ല, പക്ഷേ സ്കൂട്ടി മാച്ചാണല്ലോ, പെർഫെക്റ്റാണ്, അടിപൊളിയായിട്ട് പോയി എടുക്കാൻ വേണ്ടി പറ്റും. അതൊരു മൂന്ന് മാച്ച് കളിച്ചാൽ മൂന്ന് മാച്ചിലും പോയി എടുക്കാം ആ രീതിയിലാണ് ഇതിന് മാപ്പ്. കാരണം അത്രയും ടോക്കൺ ഉണ്ട് എന്നാണ്, നമുക്കൊരു കളിക്കാൻ അറിയുന്നൊരു പ്ലെയർ കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മാപ്പിനൊരു റിവൈവ് ചെയ്യുന്നൊരു പയ്യനും കൂടി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കില്ലും കിട്ടും, റിവൈവിങ് നടക്കും. ആ രീതിയിലാണ് ടോക്കൺ. കാരണം ഇവിടെ പോലും ടോക്കൺ ഒരുത്തിനും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും ടോക്കണാണ് ഒരു വീട്ടിനകത്ത്. ശരിക്കും ടോക്കൺ തപ്പി നടന്നാൽ തന്നെ നല്ലൊരു രീതിയിലൊരു നമുക്ക് ടോക്കണുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അത്രയും ടോക്കൺ കണ്ട് ഞാൻ ആരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയുള്ളൂ. 800 ടോക്കൺ ഇപ്പം തന്നെ കിട്ടി. ഒരുത്താണെങ്കിൽ റേഞ്ച് പോയി കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും സ്കൂഡ് മൊത്തം വൈപ്പായിരുന്നു. അത് M10 മോനെ, ഈ ഒരു മാപ്പൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ മാപ്പ് മാത്രമല്ല ഏത് മാപ്പ് മാച്ചാണെങ്കിലും M10 എടുത്ത് കളിച്ചാൽ മോനെ ഒരു രക്ഷിലച്ച ഒരു രക്ഷയില്ല. Level 3 ഒക്കെ ആകുമ്പോൾ എന്തോന്നാടാന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പവർ, ഒരു മീഡിയം റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ M10 വെച്ച് അടിക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാ സാധനം MP14 ഒരു റേഞ്ച് കിട്ടുന്നുണ്ടോന്നാണ് എനിക്ക് ഡൗട്ട്. അത്ര റേഞ്ചിലൊക്കെ ഒരു Level 3 ആയിക്കാരം മാസം ഒന്നൊന്നര മാസം 2-3 അടി അടിക്കേണ്ടി വരുന്നുള്ളൂ. ഇനിമി ഡൗൺ ആണ് കണ്ടില്ലേ, അവനൊന്നും അറിഞ്ഞിട്ട് കൂടി ഉണ്ടാകത്തില്ല. എന്നാ സാധനം, ഈ ഒരു മാപ്പൊക്കെ ആണെങ്കിൽ M10 എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു സർപ്രൈസ് അറ്റാക്കിങ് ആണ് ഈ ഒരു മാച്ച് മാപ്പിലൊക്കെ വരുന്നത്. കാരണം ഇവിടുന്ന് ആണെങ്കിൽ എനിമി കയറി വരുന്നത് നമുക്ക് സൗണ്ട് കൂടി കേൾക്കത്തില്ല, ഒരു പുല്ലൊക്കെ ഇട്ട് വന്നു തരാം. കാരണം അത്രയും എന്നൊരു സ്റ്റെപ്പും കാണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലോഞ്ച് വീടും കൂടെ ആകുമ്പോൾ പറയുകയും വേണ്ടല്ലോ. നല്ല രീതിയിൽ എനിമീസ് ആണെങ്കിൽ സർപ്രൈസ് അറ്റാക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഷോർട്ട് ഗണ്ണൊക്കെ ആണ് ഈ ഒരു മാപ്പിൽ ഏറ്റവും ബെസ്റ്റ്, അടിപൊളിയാണ്. പിന്നെ ബെർമുഡ ആണെങ്കിൽ പിന്നെ നമുക്ക് ഏത് കണ്ടാണെങ്കിലും ഓക്കെ ആണ്. പക്ഷേ ഈ ഒരു മാപ്പിൽ M10 AC8 പോലത്തെ ഗണ്ണൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. കാരണം ലോങ്ങിലൊക്കെ നിന്നിട്ടാണ് ഇനിമി നമ്മളെ കില്ലടിക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കാണ്ട് പോലെ ഞാൻ ആരും സ്റ്റാർട്ടിങ്ങൊക്കെ എനിക്ക് നടക്കുന്നില്ലായിരുന്നു. ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഈ ഒരു മാപ്പിനെ എത്ര കളിച്ചാലും ഈ മാപ്പ് മാത്രമേ ആയിരുന്നുള്ളൂ. എനിക്കും ബാക്കടിച്ച് മൈനമയും എന്നാൽ മതിയായി. എന്നിട്ട് ഈ മാപ്പിനെ വന്നുകൊണ്ടിരിക്കാമായിരുന്നു. അവസാനം കളിച്ച് പഠിക്കാനില്ലേ, കളിച്ച് നോക്കി നോ രക്ഷ, ഭൂയർന്ന സാധനം കിട്ടുന്നില്ല. എത്ര കളിച്ചിട്ടും നോ രക്ഷയായിരുന്നു. അവസാനം ഇപ്പം കൈ വന്നു, ഈ ഒരു മാച്ചിലാണ് തോന്നുന്നു കൈ വന്നത്. ആര് മാച്ചൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. കാരണം ഒരു ഭൂയ കിട്ടാത്ത മാച്ച് ഇഷ്ടം പോലെയാണ്, നിങ്ങളുടെ കളിച്ചിട്ട് കിട്ടണ്ടേ എന്തോന്നാണ്. ഒരു ദിവസമൊന്നും ഒരു പുയ്യെ കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ 2-3 പുയ്യൊക്കെ സിമ്പിളായിട്ടൊരു എന്നാൽ 3 മാച്ചൊക്കെ കളിച്ചാൽ സുഖമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു മാപ്പ് എത്ര തവണ വന്നാലും നോ രക്ഷ. എനിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഉറപ്പായിട്ട് തയ്യാ കമൻറ്റ് ചെയ്യാം. സ്കൂഡല്ല, നിങ്ങൾ സോളോവാ സ്കൂഡ് കളിക്കുന്നവരാണെങ്കിൽ മാത്രമേ സ്കൂഡൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. നോക്കാം, നമ്മളെ നല്ല രീതി എന്നാ റിവൈവിങ് ഉണ്ടാവും ഈ മാപ്പിൽ, നോക്കാമെന്ന് എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ എന്നാൽ ഒരു നല്ലൊരു പ്ലെയർ നമ്മുടെ ടീമേറ്റിൽ ഉണ്ടെങ്കിൽ ഇല്ല, നമ്മളെ നല്ലൊരു ടീമേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഉറപ്പായും നല്ലൊരു റിവൈവ് ചെയ്ത് വിട്ടാൽ നല്ല സുഖമായി കളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടാലും 10-31 പേര് കണ്ടില്ല ഈ ഒരു മാപ്പിലും. എന്തായാലും ഈ ഒരു സോണിൽ 31 പേരൊക്കെ ഇവിടെ നോക്കല എനിമയാണ്. കാരണം എല്ലാ റിവൈവും കാണും, അവിടെ റിവൈവ് അടിക്കുന്നു, ഇവിടെ റിവൈവ് അടിക്കുന്നു, കണ്ടില്ലേ 33. എന്തോന്നടാ, ഒന്നിന് ഒരുത്തനൊരു തൊടാൻ പോലും പറ്റുന്നില്ല. ഓപ്പൺ പ്ലേസിൽ നിന്ന് അടിക്കാനേ പറ്റത്തില്ല, അറിയാതെ പോലും. ഒരു എനിമിനെ കണ്ടിട്ട് ഓപ്പൺ പ്ലേസിൽ അടിച്ചാൽ തീർന്നു. ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നില്ലാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ലോഞ്ച് വീണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, അങ്ങ് വെച്ച് വിട്ടു, അങ്ങ് കഷ്ടപ്പെട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ നടാ, ഏതെങ്കിലും വീടിൻ്റെ മുകളിൽ കയറിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ ഇത്രയും അടിച്ചല്ലേ. എൻ്റെ ഗ്ലൂ ആൾ കൂടി പൊളിക്കാൻ വേണ്ടി നോക്കിയല്ലേ, അവൻ്റെ തല പൊളിച്ചിട്ട് പോകത്തുള്ളതിൽ നേരെ വണ്ട പിടിക്കാൻ നേരെ നോക്കിയിക്കാന്ന് പീനല്ല. ഇപ്പോഴാണ് ഇത്തന്നെ ഒരു ഓപ്പൺ പ്ലേസ് കിട്ടിയത്.
ഒരുത്തനും കൂടെ അവനും കൂടി തല കാണിച്ചാൽ തല പിടിക്കാം. വൺ ടാബ് എന്ന നിലയിൽ നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന തല കാണിച്ച് പിന്നിൽ എത്താ വൺ ടാബ് അടിപൊളിയും അടിച്ച് രണ്ടിനും തലമണ്ട ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും സെറ്റാണ് ഇത്ര റോസിക്കലടിച്ചിടും അവിടുന്ന് ഇവിടുന്നൊക്കെ. എന്നാൽ അവൻ പോലും അറിയാം, ഇനിമീസ് പോലും അറിയാതെ അവിടുന്ന് ഇവിടുന്ന് അടിച്ചിട്ടാണ് ഇത്രയേറെ കില്ലടിച്ചത്. എന്നാലും ഇപ്പോഴാണ് സമാധാനപൂർവ്വം രണ്ടുപേരെ തലയടിച്ച് ഒളിച്ചത്. എന്നാലും ഇതിന് മുകളിൽ ഇനിമിയുണ്ടോ? തായാണ്, ഇവിടുന്നൊക്കെയാണ് നിങ്ങൾ ഇരുന്നത്. എൻ്റെ മോനെ, രണ്ടടി കണ്ടോ, ഈ റേഞ്ചിലും കണ്ടോ, ലെവൽ 3 ആയി. അതാണ് ഈ റേഞ്ചിലും കൂടി എന്നാ പവറോടെ രണ്ടടി അടിക്കേണ്ടി വന്നിട്ടോ. എനിമിയുടെ എത്താണ് അത്. റീലോഡിങ് സ്പീഡൊക്കെ പ്ലസ് ആക്കിയോ? അതിന് അപ്ഗ്രേഡ് ചെയ്താണോ എന്ന് അറിയത്തില്ലേ. പെട്ടെന്നൊക്കെ റീലോഡ് ആകുന്നൊരു ഫീലാണ് വരുന്നത്. കണ്ടില്ലേ എൻ്റെ മോനെ, എനിമേൽ അത് അറിഞ്ഞിട്ടുണ്ടോ ഞാൻ അടിക്കുന്നൊക്കെ. എന്തായാലും സെറ്റ് ആയി, കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എന്തായാലും വീണ്ടും 11 പേരും കൂടി വരും എന്നൊരു സൂണ്ടകത്തുണ്ട്. എന്നിട്ട് 2 ലാൻഡ്മിൽ വെച്ചിട്ട് സേഫ് ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുറത്തനക്കാൻ ഉറപ്പായിട്ടും നമ്മൾ ഇനിമിനെ കാണത്തൊന്നുമില്ല, അവന്മാർ നമ്മളെ കാണുന്നതായിരിക്കും, നമ്മളെ തലയടിച്ച് ഒളിക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ വിചാരിച്ച ഒരു ലോഞ്ച് പേഡ് ഉപയോഗിച്ചാൽ ഒരു ഫണ്ട് കാണണം, അതിന് മുകളിൽ കയറിയാലോ എന്നൊക്കെ കുറച്ച് നേരം ആലോചിച്ചു. പിന്നെ ചേച്ചി വേണമെന്ന് വെച്ചിട്ടാണ് ഒരു വീട് പിടിച്ചത്. കാരണം അതിൻ്റെ മുകളിൽ കയറിയാൽ പിന്നെ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ലെങ്കിലോ. എനിക്കാണെങ്കിൽ ഒരു മാപ്പിനെ കുറിച്ച് അത്ര വലിയൊരു ധാരണ കിട്ടിയിട്ടില്ല. ഒരു പ്ലേസിൽ തന്നെ ഇറങ്ങി ഇറങ്ങി പഠിച്ചടിച്ച് സെറ്റാക്കിയായിരുന്നു. കുറച്ചും കൂടി ഒരു പ്ലേസൊക്കെ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് മുകളിൽ കയറുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു സർവേ ചെയ്ത് കളിക്കണ്ടേ, ഇവിടെയാണ് ഇനിമി കൂടുതൽ ഇറങ്ങുന്നത്, അതൊക്കെ സെറ്റായി വരുന്നുള്ളൂ. ഇപ്പോൾ ഏത് പ്ലേസ് ഇറങ്ങുന്നത് എനിക്ക് പേര് ഓർമ്മയില്ല. ഓക്കെ, ഏതാ പേരെന്ന് ഓർമ്മ വരും. നമ്മൾ ബെർമൂഡ പോലെ ഒരു പേരും നമുക്കൊരു മനസ്സിൽ നിൽക്കാത്ത എന്തൊക്കെയോ പേരാണ് ഈ മാപ്പിൽ, ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ഓക്കെ, എന്നാലും 15 കിലി കില്ലണം ഒരു കുറവുമില്ലേ. അവസാനം പോയി അടിക്കുന്നുണ്ടോ? നല്ല കില്ലടിച്ചിട്ട് ഇതിന് മാപ്പിലൊക്കെ പോയി കിട്ടത്തുള്ളൂ. കാരണം അത്ര റിവൈവിങ് ആണ്, അതാണ് മെയിൻ സാധനം. ഒരു എനിമിയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല. നേരെ സൂണ്ടകത്തോട്ട് കയറാണെങ്കിൽ നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൈമണങ്ങ് 19 ഗ്ലൂവാണുണ്ട്, ഒന്നും പേടിക്കാനൊന്നുമില്ല. M10 ആണെങ്കിൽ ലെവൽ 3 ആണ്, 5 ഗ്രേനേഡും. അവസാനം ഗ്ലൂ ആയിട്ട് കയറിക്കൊണ്ടിരിക്കണം. ഇവനൊക്കെ ഇവിടെയാണല്ലോ, ഒരു പിടുത്തില്ല. ഒരു തരം സൈഡ് കണ്ട് പിന്നെ കാണുന്നുമില്ല. അവൻ ചത്തോ എലിമേറ്റായ ഒന്നും ഒരു പിടുത്തില്ല. ഇവിടെ അവൻ സൈഡിൽ തന്നെ ഉണ്ടോ? അരി കണ്ടെയ്നറിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ അടിച്ച മോനെ 2 അടിയും അവനും കൊണ്ട് എത്താമായിരുന്നു. ഇപ്പം ഇറങ്ങിയതായിരിക്കും. അതുകൊണ്ട് ഗ്ലൂ ആളില്ലാതെ മെല്ലെ മെല്ലെ ലൂട്ട് അടിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുത്തരം കൂടി ലോങ്ങിന് വന്നുകൊണ്ടിരിക്കണൊക്കെ ലോങ്ങിൽ വരികയല്ല കിടക്കുമായിരുന്നു. ആരോ നോക്കിയിട്ട് ഞാൻ ഓസിക്കിൽ അടിച്ചായിരുന്നു. പിന്നെ ലേജാതിയും. എന്നാലും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും 2 കില്ലും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് 19 കില്ലി വിത്ത് ബുയ കിട്ടുന്നതായിരിക്കും. എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുത്തനെ കണ്ടു, മറ്റവൻ എവിടെയാണ് നോക്കുന്നത്. കാരണം ഇവന്മാരൊക്കെ ആകാശത്താണ് ഇരിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. എന്നാലും ഞാൻ മാക്സിമം സോണാകത്തോട്ട് കയറിക്കൊണ്ടിരിക്കാണ്ട്. കാരണം അവസാന മിനിറ്റിൽ പണി കിട്ടുന്നതായിരിക്കും. അവിടെ നേരെ ഷോർട്ട് റേഞ്ച് കയറിയിട്ട് ഇവനെ ഞെക്കി പിടിക്കാൻ തന്നെയാണ് നോക്കിയത്, പക്ഷേ കിട്ടിയില്ലായിരുന്നു. കാരണം സൈഡിൽ തന്നെയാണെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രേഡാണോ അവിടെ തട്ടി തിരിച്ചത് ഞാൻ കണ്ടില്ല. എന്തോ ഭാഗത്തിന് ചത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചാവണ്ടായിരുന്നു എൻ്റെ ഗ്രേനേഡിലേയും. ഓക്കെ, അവനാണ് ഗ്രേനൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണ്ട്. M10 3, 4, 5 ഞെക്കും അവനും കൂട്ടി എത്താമായിരുന്നു. നേരെ പുല്ലിട്ട് ഒറ്റ എനിമി കൂടെ ബാക്കിയുള്ളു. അത് രണ്ടുപേരും ഗോൾഡ് വല്ല ബണ്ടിലിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട ഗുണാപ്പ എന്നല്ലേ ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴോ അവനങ്ങ് വന്നുകൊണ്ടിരിക്കണം. അവൻ M10 ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അവനെന്തായാലും മിസ് ചെയ്യുന്ന മനസ്സ് തോന്നപ്പെട്ടു. എന്നാലും പുറത്തിറങ്ങില്ല. കാരണം ഗ്ലൂ ആട്ടാൻ മിക്കാറും ഞാൻ എലിമേറ്റായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന അടിച്ചാൽ ബുയ് എടുത്തിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.